നേരംഗം മുഖാമുഖ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ശ്രീ ജെ ഗോപികൃഷ്ണൻ. രാജ്യതലസ്ഥാനത്ത് ദീർഘകാലമായി മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്യുന്ന ഗോപികൃഷ്ണൻ. ഗോപികൃഷ്ണനെ അറിയാത്തവരായി ഇന്ത്യയിലെ മാധ്യമ സമൂഹത്തിൽ ആരും ഉണ്ടാകില്ല. കാരണം UPA സർക്കാരിൻ്റെ ശവപ്പെട്ടിയിൽ ആണിയടിച്ചവരിൽ ഒരാളാണ് അദ്ദേഹം. നമുക്കെല്ലാവർക്കും അറിയാം 2G സ്പെക്ട്രം കേസ്. 2 UPA സർക്കാരിൻ്റെ കാലത്ത് മുന്നണി ഭരണത്തിൽ കണ്ണടച്ചു കൊടുത്തതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു വലിയ സ്കാൻഡലാണ് 2G സ്പെക്ട്രം സ്കാൻഡൽ. ആ സ്കാൻഡൽ രാജ്യത്ത് എക്സ്പോസ് ചെയ്ത മികച്ച മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ശ്രീ ഗോപികൃഷ്ണൻ. അദ്ദേഹം ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ചും മതവും രാഷ്ട്രീയവും തമ്മിലുള്ള പുതിയ പ്രണയബന്ധത്തെക്കുറിച്ചും ഒക്കെ തന്നെ സംസാരിക്കാനാണ് ഒപ്പമുള്ളത്. ശ്രീ ഗോപി, ഒരു സംശയം. നിങ്ങൾ UPA സർക്കാരിൻ്റെ ശവപ്പെട്ടിയിൽ ആണിയടിച്ച ഒരു വലിയ സ്കാം പുറത്തു കൊണ്ടുവന്നുള്ള എല്ലാവർക്കും അറിയാം. വാസ്തവത്തിൽ അത് മതേതരത്വത്തിൻ്റെ ശവപ്പെട്ടിയിൽ ആണിയടിച്ചതിന് തുല്യമായില്ലേ? അങ്ങനെ എന്നെ സംബന്ധിച്ച് 2G സ്കാം എന്ന് പറയുന്നത് ഒരു ജേർണലിസ്റ്റിന് കിട്ടാവുന്ന ദൈവം എന്നെ നോക്കി പുഞ്ചിരിച്ച ഒരവസ്ഥയായിരുന്നു. ഡൽഹിയിൽ തൊഴിൽ തേടി നടന്നു, ജോലി കിട്ടി. അവിടെ നിന്ന് പയനിയർ പത്രത്തിൽ ജോലി കിട്ടി, നല്ലൊരു എഡിറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ ആ രീതിയിൽ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഞാൻ അതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ ജയ്ഹിന്ദിൽ നിന്ന് ആണ് ഇവിടെ വരുന്നത്. രാഷ്ട്രീയപരമായി ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സ്ഥലത്ത് KSU കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. പിന്നെ ഏഷ്യാനെറ്റിൽ ACBയിൽ ജോയിൻ ചെയ്ത ശേഷം ഞാൻ പിന്നെ പാർട്ടികളിലൊന്നും മെമ്പർഷിപ്പൊന്നും എടുത്തിട്ടില്ല. പക്ഷേ വോട്ടൊക്കെ കുറേക്കാലം കോൺഗ്രസ്സിന് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ അതൊരു എന്നെ സംബന്ധിച്ച് അന്നൊരു ജേർണലിസ്റ്റിന് ചെയ്യാവുന്നൊരു കാര്യം. ഇന്ന് നമ്മൾ പറയുന്ന പോലെ അതൊരു മതേതരത്വത്തിലുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം അന്നൊരു വലിയൊരു സ്കാൻഡൽ കിട്ടി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം പ്രൈം മിനിസ്റ്ററെ നോക്കുകുത്തിയായിക്കൊണ്ട് അന്നത്തെ ടെലികോം മിനിസ്റ്റർ, ഏറ്റവും വലിയ സഖ്യകക്ഷിയായ DMKയിൽ ഒരാൾ കാട്ടിക്കൂട്ടിയ ഇത്, അദ്ദേഹത്തെ 2-ാമത് UPAയിൽ അദ്ദേഹത്തെയും DMKയിലെ ബാലുവിനെയും രണ്ട് പേരാണ് അന്നത്തെ മൻമോഹൻ സിംഗ് ഇനി ഇവരെ ഞാൻ ക്യാബിനറ്റിൽ എടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് അന്ന് കരുണാനിധി മടങ്ങിപ്പോവുകയും പിന്നീട് വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് ബാലുവിനെ എടുത്തില്ല. രാജയെ എടുക്കാൻ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ മുഴുവൻ ഇതിനകത്ത് നമ്മൾ ഈ ഇന്നിപ്പം മതേതരത്വത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നത് കേരളത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതൊരു BJPക്ക് അതിനകത്തൊരു നേട്ടം കിട്ടി. ഞാൻ എഴുതിയ റിപ്പോർട്ടിൻ്റെ പേരിൽ BJPക്ക് നേട്ടം കിട്ടി ആയിരിക്കാം. അല്ലാതെ ഇതൊന്നും നമ്മൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലല്ല നമ്മൾ പോകുന്നത്. പിന്നെ മതേതരത്വം എന്ന് പറയുന്ന ഇതിൻ്റെ ഡെഫിനിഷൻ പലതരത്തിലുള്ളതാണ്. അത് പലതരത്തിലുള്ള ഡെഫിനിഷൻസിൻ്റെ കാര്യത്തിൽ പെടുന്നതാണ്. കേരളത്തിലല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല. ഈ പലത്തിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് ഒരു ഗവൺമെൻറ്റിനെ സഹായിക്കുക അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടിച്ചെഴുത്തുക എന്നുള്ളതൊന്നും അല്ല. നമ്മുടെ മാധ്യമ ധർമ്മമാണ് അഴിമതി പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. അത് തന്നെയാണ് താങ്കൾ ചെയ്തത്. അതല്ല, പക്ഷേ ഫലത്തിൽ അത് എത്തിച്ചേർന്നത് ഇന്ത്യയിൽ പിന്നീട് വന്ന തുടർച്ചയായ 2 ഗവൺമെൻറ്റുകൾ, ഇനി അടുത്ത വർഷം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, ഈ വർഷം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, ഇതെല്ലാം കാണിക്കുന്നത് ഫലത്തിൽ അതൊരു മതേതരത്വത്തിൻ്റെ ഒരു ഇതിൽ പോലെ അടിയടിച്ചതാണ്. അത് അങ്ങനെ ആയിത്തീർന്നതാണ്. അല്ലാതെ താങ്കൾ ബോധപൂർവ്വം ചെയ്ത ഒരു പ്രത്യേകത നിലയില്ലല്ലോ. മറ്റ് ജേർണലിസ്റ്റുകളുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴുവൻ പത്രപ്രവർത്തനം കൊണ്ട് പലതും മാറിയിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് അരുൺ ഷൗരിയും രാംനാഥ് ഗോയങ്കയും ഇടയും ഏറ്റവും നടത്തിയ ധീരമായ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് 425 സീറ്റുണ്ടായിരുന്ന രാജീവ് ഗാന്ധി ബൊഫോഴ്സ് കുംഭകോണത്തിൽ ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസ്സും നടത്തിയ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി 425 സീറ്റുണ്ടായിരുന്ന രാജീവ് ഗാന്ധി എന്ന് 84-ൽ 405 സീറ്റുമായ രാജീവ് ഗാന്ധി അവസാനം 212 സീറ്റിൽ 89-ൽ ചുരുങ്ങി പോയത്. ആ 212 സീറ്റ് 89-ൽ കിട്ടിയ ശേഷം കോൺഗ്രസ് ഇതുവരെ ആ ടാലി കടന്നിട്ടില്ല. നരസിംഹറാവുവിൻ്റെ കാലത്ത് ഭരണം തിരിച്ചു കീഴ് പിടിച്ചപ്പോഴും UPA 1-ലും UPA 2-ലും ഒന്നും കോൺഗ്രസ് ആ 212 പോലും കടന്നിട്ടില്ല. അപ്പോൾ ഇത് പത്രപ്രവർത്തനത്തിൻ്റെ ശക്തി എന്നതിന് ഉപരി, പിന്നെ ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ
കോൺഗ്രസ് പാർട്ടി, ബി ജെ പി തുടങ്ങിയ പാർട്ടികളോടൊപ്പം മറ്റ് റീജിയണൽ പാർട്ടീസ് കാലാകാലങ്ങൾ ചേരുന്ന അനുസരിച്ചാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്നത്. ഇപ്പം വാജ്പേയി അധികാരത്തിൽ വന്നപ്പം ആദ്യം ജയലളിത വന്നു, ജയലളിത തെറ്റിയപ്പോൾ എന്ന് വാജ്പേയി പറഞ്ഞു, ജയലളിത തെറ്റിയാൽ വാജ്പേയി കരുണാനിധി വന്നോളും. അപ്പോൾ അങ്ങനെ ഈ വന്നു, അവർ യു പി എയിൽ, കരുണാനിധി പിന്നെ കുറേ കാലം യു പി എയിൽ പോയി. ഇപ്പം ബി ജെ പിയിൽ ചേരാൻ പല ഘടകകക്ഷികളും തയ്യാറാണ്. എൻ്റെ മറ്റൊരു ചോദ്യം, അതായത് ഈ 2G സ്പെക്ട്രം അഴിമതിക്ക് ശേഷം പിന്നീട് പല സ്പെക്ട്രം ലേലവും നടന്നു. ഇപ്പം 5G സ്പെക്ട്രത്തിൻ്റെ ലേലം വരെ നടന്നു പിന്നീട് വന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്തുമൊക്കെ തന്നെ. അപ്പോൾ ഈ 2G സ്പെക്ട്രത്തോടുകൂടി ഈ സ്പെക്ട്രം ലേലത്തിലുണ്ടായ അഴിമതി പൂർണ്ണമായും അവസാനിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ചെറിയ കറക്ഷൻ, സ്പെക്ട്രം ലേലമല്ല പണ്ട് നടന്നുകൊണ്ടിരുന്നത്. സ്പെക്ട്രം ഇങ്ങനെ വഴിയെ പോകുന്നവർക്ക് പഴയ റേറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 2G സ്പെക്ട്രം വന്നതുകൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം നാച്ചുറൽ റിസോഴ്സസ്, അതായത് പഞ്ചഭൂതങ്ങളായ വായു, വെളിച്ചം, കാറ്റ് തുടങ്ങിയ ഭൂമിയുടെ റിസോഴ്സസ്. അതിൻ്റെ തിയറി എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഉടമകൾ എന്ന് പറയുന്ന ജനതയാണ്. വെറും 5 വർഷം വരുന്ന ഗവൺമെൻ്റ് അല്ല തീരുമാനിക്കുന്നത്. ഇത് കാലങ്ങളോളം തലമുറകളോളം പോകേണ്ടുന്നതാണ്. വെള്ളവും വെളിച്ചവും, നമ്മുടെ വെള്ളം വിതരണം, പവർ വിതരണം, വൈദ്യുതി വിതരണം, പണ്ടൊക്കെ ഇതിനകത്തൊക്കെ ഇത്. ഈ 2G കുംഭകോണത്തിന് ശേഷം ഇന്ത്യയിലെ എല്ലാ നാച്ചുറൽ റിസോഴ്സസും ലേലത്തിലായി. ലേലത്തിൽ വന്നതോടെ ഓക്ഷൻ ആരംഭിച്ചു. ഓക്ഷനിൽ കോമ്പറ്റീഷൻ വന്നു. സർക്കാരിൻ്റെ റോള് കുറയുകയും കൂടുതൽ പൈസ, കൂടുതൽ പൈസ തരിക എന്ന് മാത്രമല്ല, ചിലപ്പോൾ കുറഞ്ഞ പൈസ. ഇപ്പം ഗവൺമെൻറ്റിന് വൈദ്യുതി നൽകുന്നതിൽ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് വൈദ്യുതി തരുന്നതാണ് ഓക്ഷൻ. അപ്പോൾ ആ ഓക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലവിൽ വന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഓക്ഷനിൽ അഴിമതിയുണ്ട്, ഓക്ഷനിൽ അഴിമതി നടക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും അഴിമതി നടക്കാറുണ്ട്. ചില ഓക്ഷൻസ് ടൈലർ മെയ്ഡ് ഓപ്ഷൻസ് എന്ന് പറയും. അപ്പം ഒത്തുകളി നടക്കാറുണ്ട്. റിലയൻസിൻ്റെ ജിയോ ഒത്തുകളി ആയിരുന്നല്ലോ. റിലയൻസ് ജിയോയിൽ തട്ടിപ്പ് നടന്നു, പക്ഷേ പിന്നീട് കേസ് കോടതികളിലെത്തുകയും പിന്നീട് കേസ് നടത്തിയതിലൊക്കെ വളരെ, അതാണ് 6 വർഷത്തോ 2010 അവർക്ക് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ, താങ്കൾ മാത്രമല്ല രാജ്യത്ത് ഉള്ള പ്രമുഖരായ മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും ആ വഴിക്ക് ഒരു അന്വേഷണം. ഇപ്പോൾ ഈ പിന്നീടുണ്ടായ പല ഇടപാടുകളിലും, ഞാനിപ്പോൾ ലേലത്തിൻ്റെ ഭാഗങ്ങളോ വാക്കുപയോഗിക്കുന്നില്ലെങ്കിൽ പോലും, യു പി എ ഗവൺമെൻറ്റിന് ശേഷം വന്ന രണ്ട് ഗവൺമെൻറ്റുകൾ, രണ്ടും ബി ജെ പി ഗവൺമെൻറ്റാണ്, മോദി ഗവൺമെൻറ്റാണ്. ആ മോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കാര്യമായ അഴിമതിയൊന്നും ഇല്ല എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ ആ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്, നേതാക്കന്മാരും കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായും ശരിയാണോ? ഇന്ത്യയിൽ കറപ്ഷൻ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാര്യം പണം ഇടപാടുകളിൽ എവിടെയും ഏജൻ്റ് ഉണ്ടാവും, അതിൻ്റെ കട്ടുമൊക്കെ ഉണ്ടെന്ന് നടക്കാറുണ്ട്. പിന്നെ അതൊക്കെ ഏറ്റവും ടോപ്പ് ലെവലിലൊക്കെ നടക്കുന്നുണ്ടാവും, എവിടെ എവിടെയോ നമ്മളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആയുധ കുംഭകോണം, ആയുധ കച്ചവടം നടത്തുന്ന ഇത് നമ്മൾ അമേരിക്കൻ കൺസേണിലുള്ള ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടാവും. നമ്മൾ നോക്കേണ്ടുന്ന കാര്യം എന്താണ്? കറപ്ഷൻ കേസിൽ ഭരണം കറപ്ഷനൊക്കെ പിടിക്കപ്പെടുമ്പോൾ ജനം വോട്ട് ചെയ്ത് 5 വർഷത്തിലൊരിക്കൽ ഭരണാധികാരിയെ മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ നോക്കേണ്ടുന്ന കാര്യം, ഇതിൽ പണം കൊടുക്കുന്നവർ എന്നും ഒരേ ആളുകൾ തന്നെയാണ്. ടാറ്റ, റിലയൻസ്, അംബാനി, അദാനി, ജിൻഡാൽ, ബിർള, ഈ കമ്പനികൾ തന്നെയാണ് യു പി എയുടെ കാലത്ത് 2G കുംഭകോണത്തിൽ ഒക്കെ ഉണ്ടായിരുന്നത്. കോർപ്പറേറ്റുകളോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അവരുടെ സമീപനത്തിൽ രാഷ്ട്രീയ വ്യത്യാസം, എനിക്ക് 2G കുംഭകോണം എഴുതുന്ന കാലത്ത് ബി ജെ പി ആദ്യകാലത്തൊന്നും സംസാരിക്കാറേയില്ല. ഞാൻ എഴുതി 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 അവസാനം നമ്മളും കൈവിട്ട കളിക്ക് പോയി. അവസാനം നീരാറാടിയ ടേപ്സും ഒക്കെ വന്ന് അപ്പോഴാണ് ബി ജെ പിക്ക് ഒരു അധികാരം. ആ സമയത്ത് നീരാറാടിയ എന്ന് പറയുന്ന വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന അനന്ത്കുമാറുമായും അന്നത്തെ വാജ്പേയിയുടെ കൂടെയൊക്കെ നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഈ ടാറ്റ നാനം ഇതിനകത്ത് ഉള്ളത് രത്തൻ ടാറ്റയെ ഗുജറാത്തിലോട്ട് കൊണ്ടുപോയത് നീരാറാടിയാണ്. അതൊക്കെ നീരാറാടി ടേപ്സിലുണ്ട്. അപ്പം അധികാരവും ഭരണവും ഒക്കെ പല ആളുകളിൽ നിന്നാണ്. പിന്നെ എല്ലാവരും അകത്താവുന്നില്ല. ഇപ്പം നമ്മളെ വിജയ് മല്യ, 9,000 കോടിയുടെ ലോണുള്ള വിജയ് മല്യ ഇന്ത്യ വിട്ടുപോയി. പക്ഷേ ഇപ്പോഴും 10,000,000,000 കോടിയുടെ ലോൺ അടയ്ക്കാത്ത അനിൽ അംബാനിയെ ആരും തൊട്ടിട്ടില്ല. അതെ, ഇപ്പം നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇപ്പം ഇപ്പോഴത്തെ പൊസിഷൻ, ഇപ്പം എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിയിലാണ് ഈ കേസ് ഇരിക്കുന്നത്. താങ്കളുടെ 2G സ്പെക്ട്രത്തിൻ്റെ കേസ് സുപ്രീം കോടതി, ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കേസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പൊസിഷൻ എന്താണ്? രണ്ടാണ് കേസ്.
ഒന്ന് സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞു, ഇതിൽ അഴിമതി നടന്നു, ഇനി എല്ലാ ലൈസൻസും ക്യാൻസൽ ചെയ്ത് സുപ്രീം കോടതി ലൈസൻസ് ക്യാൻസൽ ചെയ്ത് ഓപ്ഷൻ നടത്താൻ ഉത്തരവിട്ടു. പിന്നീട് പ്രസിഡൻഷ്യൽ റെഫറൻസ് ഗവൺമെൻറ് കൊടുത്തു. അതിനുശേഷം എല്ലാ സ്പെക്ട്രം മാത്രമല്ല എല്ലാ നാച്ചുറൽ റിസോഴ്സ് പ്രകൃതി വിഭവങ്ങളും ഓപ്ഷൻ നടത്താവൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി സ്പെക്ട്രം ഓപ്ഷനിൽ നമുക്ക് ഇപ്പോൾ ഈ ആറ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമുക്ക് 600,000 കോടി രൂപയിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞു. കൽക്കരിയും അതുപോലെ പോയി. പിന്നെ രാജായും മറ്റേ ക്രിമിനൽ കേസ് ട്രയൽ കോടതിയിൽ അവസാന നിമിഷത്തിൽ എങ്ങനെയോ ഒരു വളരെ മോശപ്പെട്ട വിധിന്യായത്തിലൂടെ ജഡ്ജി പറഞ്ഞു ഇതിനകത്ത് ക്രൈമൊന്നും കണ്ടെത്താൻ പറ്റിയില്ല, ഇവരുടെ രാജയുടെ ക്രിമിനൽ മൈൻഡ്സെറ്റ് അയാൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത ചോദ്യം ക്രൈം മൈൻഡ്സെറ്റ് കാണാൻ പറ്റാതെ നിങ്ങളെന്തിനാ 1.5 വർഷം രാജയെ പിടിച്ചിട്ടത് ജയിലിലിട്ടത് എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. കനിമൊഴി 6 മാസത്തിൽ കിടന്നു എന്ന് ഉണ്ട്. അപ്പോൾ അത് എതിരെ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ CBI കൊടുത്ത അപ്പീൽ കഴിഞ്ഞ 5 വർഷമായി നീങ്ങി നിരങ്ങി വളരെ ബേസിക് സ്റ്റേജിൽ പോലും എത്താത്ത ഒരു ലെവലിൽ കിടക്കുക. എല്ലാ ദിവസവും ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ബേസിക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ശുഷ്കാന്തി കാണുന്നില്ല. നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം. അതിൽ രാഷ്ട്രീയത്തിൽ വരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ അടുത്ത 40 സീറ്റും ജയലളിത ഇല്ലാത്തതുകൊണ്ട് DMK തന്നെ ജയിക്കും. ആ 40 സീറ്റ് ആരാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് അവരെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ഈ 40 സീറ്റുള്ളവനൊരു വിലയുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇന്ത്യയിൽ BJPയുടെ അയിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇല്ലാതായി. ഇപ്പം പ്രാദേശികമായി നേരത്തെ ഉണ്ടായിരുന്ന ആദർശങ്ങളുടെ പരിവേഷമൊക്കെ പോയി. ഇപ്പം ആരും ഭരണത്തിൽ വരുന്നത് പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. BJPയുടെ അയിത്തം എന്നതിനകത്ത് ഒരു സംഭവമുണ്ട്. VP സിംഗിൻ്റെ കാലം വരെ കോൺഗ്രസിനെതിരെ ബോഫോഴ്സിനെതിരെ VP സിംഗ് മുന്നിട്ടിറങ്ങിയപ്പോൾ അന്ന് VP സിംഗിനെ പിന്തുണച്ചതാണ് BJPയും ഇടതുപക്ഷവും. അങ്ങനെ VP സിംഗ് അധികാരത്തിൽ വന്ന സമയത്ത് 1.5 വർഷത്തോളം VP സിംഗ് ഭരിച്ചത്, ന്യൂനപക്ഷ സർക്കാർ VP സിംഗ് ഭരിച്ചത് ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും പിന്തുണയോടാണ്. പക്ഷേ BJPക്ക് VP സിംഗ് തങ്ങളെ വിഴുങ്ങുമെന്നായപ്പോൾ രാമജന്മഭൂമി പക്ഷം അവർ കുത്തിപ്പൊക്കുകയും ചെയ്തതോടെ CPM അവരുടെ മേച്ചിൽപ്പുറങ്ങളിൽ ലാഭം കിട്ടുന്നത് സ്റ്റാൻഡ് എടുത്തു. ഞാനതിനെ അങ്ങനെ എടുക്കുള്ളൂ, പൊളിറ്റിക്കൽ സ്റ്റാൻഡായിട്ട് എടുക്കത്തുള്ളൂ. ഈ രാമജന്മഭൂമിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം, ഇപ്പം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വരികയാണ്. അടുത്ത ആഴ്ച ജനുവരി അതെ അത് നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു സമാപ്തിയാണ്. അതായത് എത്രയോ കൊല്ലങ്ങളായി നീണ്ടുനിന്ന സംഘപരിവാറിൻ്റെയും അത് അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം തന്നെ ഒരു ഏറ്റവും ഒരു എന്താണ് ഒരു അതിൽ നിന്ന് ഫലം കൊയ്യുക എന്നുള്ള അതിൽ നിന്ന്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് അതിൻ്റെ അതിലേക്ക് വരികയാണ്. ഇപ്പം രാമജന്മഭൂമി യാഥാർത്ഥ്യമാവുകയാണ്, അതായത് രാമക്ഷേത്രം യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ അതോടുകൂടി BJPയുടെ ആ ഒരു അജണ്ട, അല്ലെങ്കിൽ എന്താണ് ജനങ്ങളെ വൈകാരികമായി ഇളക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട, അല്ലെങ്കിൽ ആ വൈകാരികമായ വിഷയങ്ങൾ എടുത്തിട്ടിട്ട് അതിനെ രാഷ്ട്രീയമായി വോട്ടാക്കി മാറ്റുക എന്ന് പറയുന്ന ആ അജണ്ട അവസാനിച്ചെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ വേറെ എന്തെങ്കിലും കൃഷ്ണ ജന്മഭൂമി പോലുള്ള എന്തെങ്കിലും പുതിയ വിഷയങ്ങൾ അവർ ഇതിനുശേഷം പുറത്തു കൊണ്ടുവരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമായിരിക്കുമോ ഈ രാമപ്രതിഷ്ഠ എന്ന് കരുതുന്നത്? അതാണ്. അല്ല, ഞാൻ അതിനകത്ത് ഈ BJPക്കാരും ആ RSSകാരും സംഘപരിവാറുകാരും ഒക്കെ കൃഷ്ണജന്മഭൂമി പ്രശ്നം, അടുത്ത കാശി വിശ്വനാഥിലെ പ്രശ്നം, അതൊക്കെ ചെറിയ ചെറിയ സിവിൽ കോടതികൾ കേസായി കിടപ്പുണ്ട്. പക്ഷേ ഇതിനകത്ത് 1991 നരസിംഹറാവു ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1940. അതിനകത്ത് പറഞ്ഞ 1947 August 15 എന്താണോ സ്റ്റാറ്റസ് അതായിരിക്കും ഇനി തൊട്ട് അമ്പലങ്ങളുടെ ആരാധനാലയങ്ങളുടെ, എക്സെപ്റ്റ് അയോധ്യ. കാര്യം അയോധ്യയിൽ അന്ന് വയ്ക്കാത്ത കാര്യം കാലങ്ങളായി കോടതികൾ കേസ് നടക്കുകയാണ്. അപ്പോൾ അയോധ്യയുടെ കാര്യത്തിൽ തീരുമാനം നടന്നു. അപ്പോൾ ഈ പ്രശ്നം തീർക്കണം എന്ന് BJPക്ക് കൃഷ്ണജന്മഭൂമി പ്രശ്നവും മറ്റേ കൃഷ്ണജന്മഭൂമി പ്രശ്നവും മറ്റേ വാരാണസിയിലെ കാശി വിശ്വക്ഷേത്രത്തിലെ പ്രശ്നവും അയോധ്യ പോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഇടയിൽ ഹിന്ദു വിശ്വാസികളുടെ ഇടയിൽ നീറുന്ന വികാരമാണ്. കോൺഗ്രസ് BJP ഗവൺമെൻറ്റിന് അത്ര വലിയ താല്പര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് അമെൻഡ് ചെയ്യാത്തത്? പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ അയോധ്യയുടെ കൂട്ടത്തിൽ വേണ്ട അമ്പലങ്ങളൊക്കെ എഴുതി ചേർക്കാത്തത് എന്താ? പാർലമെൻറ്റിലും രാജ്യസഭയിലും ഭൂരിപക്ഷം ഉണ്ടല്ലോ.
എനിക്ക് തോന്നുന്നു അതോ ഇപ്പോൾ ഈ രാമജന്മഭൂമി പോലുള്ള ഒരു വൈകാരിക വിഷയത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ബി ജെ പിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസം കൂടിയാണോ അതിൻ്റെ പിന്നിലുള്ളത്? അല്ല, ഈ ഇലക്ഷനിൽ റിസൾട്ട് നമുക്ക് പറഞ്ഞ നമ്മൾ ഡൽഹിയിലെ റിസൾട്ട് എടുത്ത് നോക്കും. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് ഡൽഹിയിലെ 7 അസംബ്ലി 7 പാർലമെൻറ്റ് സീറ്റും അവർ ജയിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ ആം ആദ്മി പാർട്ടി 6 മാസത്തിന് ശേഷം 2015 ജനുവരിയിൽ നടന്നതിൽ തൂത്തുവാരി. അത് കഴിഞ്ഞ് 2019 വീണ്ടും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പാർലമെൻറ്റ് ഡൽഹിയിലെ മുഴുവൻ ജയിച്ചപ്പോഴും 2006 മാസം കഴിഞ്ഞ് 2020 ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേജ്രിവാൾ വീണ്ടും അധികാരം ഉറപ്പിച്ചു. അപ്പം ജനത്തിൻ്റെ മനസ്സ് നമുക്ക് അളക്കാൻ പറ്റില്ല. ഞാനിപ്പോഴും പറഞ്ഞ് ബി ജെ പി അധികാരത്തിൽ വരും എന്നൊക്കെയുള്ള ഇലക്ഷനിലെ ബി ജെ പിക്കാരുടെയോ ചിലരുടെയൊക്കെ ശുഭാപ്തി വിശ്വാസം ഞാൻ എന്തായാലും ഒരു ഇല്ല, ഞാനത് ഇലക്ഷൻ ഒരു ഇലക്ഷനായതുകൊണ്ട് കൗണ്ടിങ് ലാസ്റ്റ് എന്നാൽ നമുക്ക് ഇതിനകത്ത് വേറൊരു വശം കൂടെ കാണേണ്ടതുണ്ട്. അതായത് ഈ രാജ്യത്ത് വാജ്പേയിയുടെ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനിൽ എന്ത് സംഭവിച്ചു? അത് ശരിയാണ്. അല്ല, കാലങ്ങളായി നമ്മൾ ഏറ്റവും പഴയ ചില ചരിത്രം എടുത്ത് വിലയിരുത്തിയിട്ട് അതിനെ ഇഴവിരിച്ചെടുത്തിട്ട് വിലയിരുത്തിയാലും പിന്നീട് വരുമ്പോൾ തെറ്റും. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പ് ഛത്തീസ്ഗഡ് ബി ജെ പി ജയിക്കുമെന്ന് ആരും പ്രവചിച്ചും ഞാൻ കണ്ടിട്ടില്ല. ആരും വിചാരിച്ചിരുന്ന ആ ചീഫ് മിനിസ്റ്റർ കോൺഗ്രസിൻ്റെ ചീഫ് മിനിസ്റ്റർ തോക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. മധ്യപ്രദേശിൽ കോൺഗ്രസ് മുന്നേറുമെന്ന്, കമൽനാഥ് വിജയിക്കും എന്ന്, പക്ഷേ വളരെ പിറകിലോ തോറ്റു എന്നത് മാത്രമല്ല വളരെ പിറകോട്ട് പോയി. പക്ഷേ ഇപ്പോൾ സെൻട്രൽ ലീഡർഷിപ്പ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഈ ജയിച്ച 3 സ്ഥലത്തും കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ചീഫ് മിനിസ്റ്റേഴ്സിനെതിരെ ബി ജെ പിക്കകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട്. രാജസ്ഥാനിൽ ഈ 30 ദിവസം കഴിഞ്ഞിട്ടാണ് ക്യാബിനറ്റ് പോർട്ട്ഫോളിയോസും ക്യാബിനറ്റും സംഘടിപ്പിക്കാൻ പറ്റിയത്. അപ്പം രാഷ്ട്രീയം ഇങ്ങനെ മാറിയും തിരിഞ്ഞുകൊണ്ടിരിക്കും. അത് എത്ര കാലം ഒരു വ്യക്തിയെ ജനത്തിന് ബോറടിക്കുമോ? ജനം എങ്ങനെ പ്രതികരിക്കും? ജനം ഈ ഇതിനകത്തിപ്പം രാജ്യത്തെ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സംഘടനാ ശേഷിയും അല്ലെങ്കിൽ ആളുകളെ വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതൊക്കെ തന്നെ ബി ജെ പിയുടെ കാര്യത്തിൽ ഒരു ഇടിവ് സംഭവിക്കാതെ തന്നെ തുടരുന്ന സമയത്ത് തന്നെ എതിർപക്ഷത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി, ആ മുന്നണി ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയല്ലേ? ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുടെ പ്രശ്നം ഞാനതിൽ കാണുന്നത് കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെയൊക്കെ പ്രോബ്ലംസാണ്. കോൺഗ്രസ് ലീഡർഷിപ്പിന് എത്രത്തോളം മറ്റുള്ള കക്ഷികൾ ഇതിനകത്ത് അരിത്തമാറ്റിക്സാണ്. വി പി സിംഗിൻ്റെ കാലത്ത് എല്ലാവരും ഒന്നിച്ചപ്പോൾ 425 സീറ്റോടെ ജയിച്ച രാജീവ് ഗാന്ധി അട്ടിമറിക്കപ്പെട്ടതുപോലെ പ്രതിപക്ഷത്തിന് ഒരു പാർട്ടിക്ക്, ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കെതിരെ എല്ലാ പ്രതിപക്ഷവും ഒന്നിച്ചു കഴിഞ്ഞാൽ വിജയസാധ്യത കൂടുതലാണ്, പ്രതിപക്ഷത്തിന് കൂടുതലാണ് ഒന്നിച്ച്. കാര്യം വെച്ചാൽ അവർക്കാണ് നോ, നമ്മൾ വെറും സിമ്പിൾ അർത്ഥമാറ്റിക്. ഇപ്പം ബീഹാറിൽ ലാലുവും നിതീഷും ഒന്നിച്ചു കഴിഞ്ഞാൽ വിജയിക്കുക മറ്റുള്ളവർക്ക് പാടാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ബി ജെ പിക്ക് ബീഹാറിൽ വിജയിക്കുക ബുദ്ധിമുട്ടാണ്. നിതീഷും ലാലുവും ഒന്നിക്കുകയാണ്. ഇപ്പം മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതല്ലേ? പക്ഷേ ആ ഒന്നിക്കുന്നില്ല എന്നുള്ള അതല്ലേ യാഥാർത്ഥ്യം? കാരണം ഈ ഒരിക്കലും ഇപ്പം ഈ പറഞ്ഞ ഒരു ആ മുന്നണി ഒരു പ്രത്യേക ഒരു രാസഘടനയിലേക്ക് വന്നിട്ടില്ല എന്നുള്ള ഒരു തെളിവാണ് പലയിടത്തും. അത് കോൺഗ്രസിൻ്റെ ഒരു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു വീഴ്ചയുണ്ടെന്ന് പറയുന്നു. കോൺഗ്രസ് നേതൃത്വം ഈ ഒരു സുപ്രധാനമായ ഘട്ടത്തിൽ, നിർണായക ഘട്ടത്തിലെങ്കിലും അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം വളരെ മാരകമായിരിക്കില്ലേ എന്നാണ്. അല്ല, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഗാന്ധി ഫാമിലി ഓറിയൻറ്റഡായ ഒരു പാർട്ടിയായിപ്പോയി. അതാ ആയിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ടിത് ഗാന്ധി ഫാമിലി. മല്ലികാർജ്ജുനക്കാർക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയെന്നുള്ളത് കൊണ്ട് മാത്രം ആ കുടുംബത്തിൻ്റെ ആ ഒരു പിടി അയഞ്ഞിട്ടില്ലെന്നാണോ? കോൺഗ്രസ് പാർട്ടിയുടെ കുടുംബത്തിന് അതിൻ്റെ പിടി കുറച്ചെങ്കിലും അയഞ്ഞിരുന്നത് നരസിംഹറാവു അധികാരത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ മിടുക്ക് കൊണ്ട് അദ്ദേഹം 5 വർഷത്തോളം പോവുകയും എല്ലാ ഘടകകക്ഷികളും കൊണ്ടുപോയി. പക്ഷേ അദ്ദേഹത്തെ അവസാനം എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി മാറ്റിയത്? അതിനു മുമ്പ് ശേഷം വന്ന സീതാറാം കേസരി എന്ന് പറയുന്ന പ്രസിഡൻറ്റിനെ നരസിംഹറാവുവിനെ ഇല്ലാത്ത കുറേ കേസുകൾ കൊടുക്കി. നരസിംഹറാവു അവസാനം പറഞ്ഞു, തോറ്റു കഴിഞ്ഞ് നരസിംഹറാവു പറഞ്ഞു അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് സമൺസ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡൻ്റ് എന്ന രീതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻ്റിൻ്റെ സ്ഥാനം ഒഴിഞ്ഞ് പിന്നീട് സീതാറാം കേസരി വന്നു. അതിനെ സോണിയാഗാന്ധിയുടെ സപ്പോർട്ടോടുകൂടി വന്നു. പിന്നീട് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സീതാറാം കേസരി എങ്ങനെയാണ് അവമാനിച്ച് പുറത്താക്കിയത്. പിന്നീട് അങ്ങോട്ട് സോണിയാഗാന്ധി 2 വർഷത്തോളം പ്രസിഡൻ്റായി. പിന്നീട് അങ്ങോട്ട് ആ ഒരു
ഡെമോക്രസി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ്, പക്ഷേ ടോപ്പ് ലെവലിലല്ല. ഹൈക്കമാൻഡ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ എങ്ങനെയാണ് സ്ഥിതി വന്നത്? പഴയകാലത്ത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തിരുവായ്ക്ക് എതിർവായില്ല. അതെ, ഇപ്പോഴും അത് തന്നെയാണ്, തിരുവായ്ക്ക് എതിർവായില്ല. അപ്പോൾ കോൺഗ്രസ്സിന് തന്നെ നമ്മുടെ ഈ മതേതരത്വം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പോലും ഇതിനകത്ത് അവരുടെ ഡെഫിനേഷൻ തെറ്റിപ്പോയി. ഈ കോൺഗ്രസ് പാർട്ടി ശിലാന്യാസം ആരാണ് നടപ്പാക്കിയത്? രാജീവ് ഗാന്ധി. 1989 രാജീവ് ഗാന്ധി ശിലാന്യാസം നടത്തുകയും കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ അവിടെ വച്ച് നടത്തുകയും ചെയ്തു. രാജീവ് ഗാന്ധിക്ക് മനസ്സിലായി ഹിന്ദു ഇത്. ഇത് കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്കെ ഗോവധവും ത്തിൻ്റെ പ്രശ്നങ്ങളും ബീഫ് കൾച്ചറൊക്കെ, നോർത്ത് ഇന്ത്യയിൽ പൊളിറ്റിക്സ് വേറെയാണ്. അത് അപ്പോൾ ഈ വരാൻ പോകുന്ന ഒരു ചോദ്യം കൂടി, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധി നിർണയം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഭാവി ഭാരതത്തിൻ്റെ ഇതിനെയൊക്കെ തന്നെ കാര്യമായി സ്വാധീനിക്കുമെന്നുള്ളൊരു ചിന്താഗതി രാഷ്ട്രീയ വൃത്തങ്ങളിലും അല്ലാത്തവരിലും എല്ലാം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്തുകൊണ്ടെന്നാൽ മോദി സർക്കാരിൻ്റെ ഭരണത്തുറച്ച ഉണ്ടാകുമോ, അഥവാ ഉണ്ടായാൽ ആ ഗവൺമെൻറ് ഇനി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന, പ്രത്യേകിച്ച് കേരളം പോലുള്ള ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ നേരത്തെ സാമുദായിക സമവാക്യങ്ങളിലുള്ള ചില ഇതൊക്കെ തന്നെ ഭയക്കുന്നതുപോലെയുള്ള എന്തെങ്കിലും ആശങ്ക അല്ലെങ്കിൽ ഉണ്ടാകുമോ? അത് മറിച്ച് ഇന്ത്യ സഖ്യം ശക്തമായി, ഇതിനിടയ്ക്ക് ഇനി ശക്തമാകുന്ന സമയമൊന്നുമില്ല, 2-3 മാസമേ ഉള്ളൂ, ഇപ്പോഴും അത് 2.5 മാസമേ ഉള്ളൂ. അപ്പം ഇത് ഈ ഒരു അവസ്ഥയിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരിക്കും എന്നുള്ളത് ഇന്ത്യയിൽ എല്ലാവരും പറഞ്ഞു, എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ ഡൽഹിയിൽ നിന്ന് വിലയിരുത്തുമ്പോൾ താങ്കൾ BJP വീണ്ടും വരുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് താങ്കൾ അത്ര കാര്യമായി കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത്. ആ ഒരു കാര്യമായ ഇതിൽ BJP കാണുന്നുള്ള തോന്നൽ ഇപ്പോഴും ജനത്തിനിടയിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഇത്ര നേരം നമ്മുടെ സമയം പങ്കിട്ടതിൽ അന്വേഷണത്തിന് വേണ്ടി നന്ദി പറയുന്നു.